എല്ലാവരെയും ജയിലൂസ് തട്ടുകടയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന റെസിപ്പി ഒരു നല്ല നാടൻ ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയാണ്. വളരെ രുചികരവും ഈസിയുമായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്ന മീൻ, നല്ല ദശ കട്ടിയുള്ള മീൻ കിട്ടുകയാണെങ്കിൽ മീൻ ബിരിയാണി വെക്കാൻ നല്ലതാണ്. അത് നല്ലതുപോലെ നമ്മൾ കഴുകി വാരി നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആദ്യമേ ചെയ്യുന്നത് ഇതിന് ഒരു അരപ്പ് കൂട്ടി നമ്മളൊരു പത്ത് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നമുക്കിത് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, അര സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു അര സ്പൂൺ കുരുമുളക് പൊടി, അതിന് ശേഷം നമ്മൾ അര സ്പൂൺ ഉപ്പുകൂടെ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നാരങ്ങ നീരൂടെ നമ്മളിതിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അരപ്പ്, നല്ല ഇച്ചിരി വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒത്തിരി കൂടരുത്. ഈ ഒരു പരുവത്തിൽ അരപ്പ് നല്ലതുപോലെ മിക്സാക്കി ഞാൻ കൈകൊണ്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മീൻ നമുക്കിതിനകത്ത് നല്ലതുപോലെ പുരട്ടിയെടുക്കണം. ഈ പുരട്ടിയെടുത്ത മീൻ ഒരു 10 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നമുക്കിത് വെക്കണം. അതിന് ശേഷം നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇത് പെതുക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒത്തിരി അങ്ങ് ഹാർഡായിട്ട് നിങ്ങൾ ഇത് ഫ്രൈ ചെയ്തെടുക്കരുത്. മീൻ ഒരു പകുതി നമുക്ക് ഫ്രൈ ആയി കിട്ടിയാൽ മതി, പക്ഷെ പൊടിയാതെ സൂക്ഷിക്കണം. എന്നിട്ട് നല്ലതുപോലെ നമ്മൾ തിരിച്ചും മറിച്ചുമൊക്കെ അതിൻ്റെ ടൈം കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ അതിന് ഫ്രൈ ചെയ്തെടുക്കുക. ഒത്തിരി ഹാർഡാകാതെ, പ്രത്യേകം ഹാർഡാകാതെ ശ്രദ്ധിക്കണം. അതാണ് അതിൻ്റെ ഒരു പരുവം. ഈ ഫിഷ് ബിരിയാണിയുടെ പരുവെന്ന് പറയുന്ന അതാണ്. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ റെഡിയാകുന്ന ആ ഒരു സമയത്ത് ഇപ്പുറത്ത് നമുക്കൊരു അടുപ്പ് കാലി ഉണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് ഒരല്പം നെയ്യിട്ട്, പിന്നെ എന്താ പറയുന്നത്, ഒരല്പം എണ്ണയും കൂടെ, ഞാനൊരു 2 സ്പൂൺ നെയ്യും ഒരു 2 സ്പൂൺ എണ്ണയും കൂടെയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിനകത്തോട്ട് ഒരു സവാള നീളത്തിൽ കീറി നല്ലപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്ത് എടുക്കാൻ പോവാണ്. അപ്പം ഈ ഫ്രൈ ചെയ്തെടുക്കുന്നത് നമുക്ക് മുകളിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പുറത്ത് അടുപ്പിൽ നമുക്ക് മീൻ റെഡിയാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു അതേ സമയം തന്നെ ഇപ്പുറത്ത് നമ്മുടെ സവാളയെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇത് രണ്ടും ഒരേ രീതിയിൽ നമ്മുടെ പണി പെട്ടെന്ന് അങ്ങ് തീരും. മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തീ വളരെ മീഡിയം തീയിൽ വെച്ചാൽ മതി. നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻ തൽക്കാലം കോരി നമുക്കെടുക്കാം. ഇന്ന് കുറച്ച് നേരം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് നമുക്കൊന്ന് കിടക്കാം. നമ്മുടെ മീൻ നമ്മളെല്ലാം റെഡിയാക്കി നമ്മൾ കോരിയെടുത്ത് വെക്കുവാണ്. അപ്പോൾ നമുക്ക് മീൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതേ എണ്ണയിലോട്ട് തന്നെയാണ് ഞാനൊരു 3 സവാളയും കൂടെ ഒന്ന് വഴറ്റാനായിട്ട്. ഇനി നമുക്ക് ഈ മീനിൻ്റെ മസാല കൂട്ടാൻ പോവാണ്. ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നല്ലതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുവാണ്. നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കോരിയെടുക്കാം. എന്നിട്ട് ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഫ്രൈ ചെയ്തെടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് ആദ്യം ഇട്ട് അതൊരു ബ്രൗൺ കളറ് ഒക്കെ ആകുന്ന ആ ഒരു പരുവം ആകുമ്പോഴത്തേക്ക് നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കും. രണ്ടും കൂടെ ഒരുമിച്ചിടരുത്. ഇട്ട് കഴിഞ്ഞാൽ മുന്തിരിങ്ങ പെട്ടെന്ന് കയറി അങ്ങ് ഫ്രൈ അങ്ങ് വീർത്ത് ഫ്രൈ അങ്ങ് ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അപ്പം അപ്പുറത്തെ അടുപ്പിലോട്ട് നമുക്ക് ഇനി നമ്മുടെ ശ്രദ്ധ പതുക്കെ കൊണ്ടുപോകാം. ഞാനിത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരുമിച്ച് അരച്ച പേസ്റ്റാണ്. അത് നമ്മൾ ഉള്ളിക്കകത്തോട്ട് നമ്മൾ ചേർത്ത് ഒന്ന് നല്ലൊരു പരുവാകുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു തക്കാളി അതുകൂടെ നമുക്കൊന്ന് ഇതിനകത്ത് മിക്സ് ചെയ്തെടുക്കണം. തക്കാളി പെട്ടെന്ന് ഇതിനകത്ത് അങ്ങ് വേവ് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. അതിനകത്തോട്ട് തക്കാളി ഒരു പരുവാകുമ്പോഴത്തേക്ക് 1 സ്പൂൺ ഗരം മസാല നമുക്കിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ചേർക്കാം. നേരത്തെ നമ്മൾ കുരുമുളക് പൊടി ചേർത്തതാണ്, എന്നാലും 1/2 സ്പൂൺ, കാരണം വേറെ മസാലയൊന്നും നമ്മളിതിനകത്ത് ചേർക്കുന്നില്ല. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് നമ്മുടെ മല്ലിയിലയും പുതിനയിലയും കൂടെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുകയാണ്. വേറെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരു മസാല നമ്മളിതിനകത്ത് ചേർക്കുന്നില്ല. ഇതാണ് നമ്മുടെ മീൻ മസാല. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് ചെറിയ തീയിലൊന്ന് അടച്ച് വെച്ച് വേവാം. ഇപ്പോൾ നമ്മുടെ മസാല ഏകദേശം പരുവായിട്ടുണ്ട്. എൻ്റെ ചെറിയ പാത്രമാണ്, വലിയ പാത്രമുള്ളവർ അല്ലെങ്കിൽ ഇത് കുറച്ച് പകുതി മസാല നമ്മൾ കോരി മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ഒരു സൈഡിലോട്ട് അടുപ്പിച്ചതിന് ശേഷം ഈ മസാലയ്ക്കകത്തോട്ട് നമുക്ക് മീൻ പെറുക്കി വെക്കണം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ആ മീനുണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് നമ്മൾ പെറുക്കി പെതുക്കെ പെതുക്കെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന സൈഡിലോട്ട് മാറ്റി വെച്ചിരിക്കുന്ന മസാല ഇതിൻ്റെ മുകളിൽ വരത്തക്ക രീതിയിൽ ഇതിനെ ഒന്ന് മൂടി നമുക്കൊരു
5 to 10 minutes ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്നുകൂടെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അന്ന് അപ്പോഴേ ഈ മസാല ഈ മീനും എല്ലാം മീനിനകത്തോട്ട് ഈ മസാലയൊക്കെ നല്ലതുപോലെ അന്നേരേ പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പം നമ്മുടെ മസാല ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള അരി റെഡിയാക്കിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ രണ്ടുപേരിപ്പൊക്കെ റെഡിയാക്കിയ ആ പാൻ തന്നെ നമ്മൾ എടുക്കുക. അതിനകത്തോട്ട് ഒരു 2 സ്പൂൺ നെയ്യൂടെ ഇട്ടിട്ടുണ്ട്. നമുക്കൊരു 4 കഷ്ണം ചെറിയ കറുവപ്പട്ടയും 2-3 ഏലക്കായും ഒരു ഇച്ചിരി ജീരകവും 2-3 ഗ്രാമ്പൂവും ഒക്കെ ചേർത്ത് ഒരു വേണയിലും കൂടെ ചേർത്തിട്ടുണ്ട്. ആദ്യമേ നമുക്കൊന്ന് ഫ്രൈ ആയതിന് ശേഷം കഴുകി നമ്മൾ വാരി വച്ചിരിക്കുന്ന 2 ഗ്ലാസ് അരിയാണ്. അതായത് നമ്മൾ കഴുകി അന്നേരം തന്നെ ജസ്റ്റ് വാർത്ത് ഇങ്ങനെ എടുക്കുവാണ്. ഒത്തിരി നേരം ഒന്നും വെള്ളത്തിലിട്ട് വെക്കുന്നില്ല. നമുക്കിതിനകത്ത് ഫ്രൈ ആക്കി എടുക്കാൻ പോവുകയാണ്. നമ്മൾ ഈ അരി നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അരി ചെറുതായിട്ടൊന്ന് പൊട്ടുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് തിളച്ച വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കണം. അതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. അരി ജസ്റ്റ് പൊട്ടുന്ന ആ ഒരു പരുവാകുമ്പോഴേ നമ്മൾ അത് കറക്റ്റ് ആ വെള്ളം ചേർക്കാമെങ്കിൽ നമുക്ക് അരിയൊന്നും ഒരു പ്രശ്നം ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ബിരിയാണി അരി നമുക്ക് റെഡി കിട്ടും. ഇത് കണ്ടല്ലേ, നമുക്ക് ഒരു രീതിയിൽ ഇത് ഒട്ടിപ്പിടിക്കത്തില്ല. ഒരു 5 to 10 മിനിറ്റ്സ് നിങ്ങളൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചാൽ മതി, ആ വെള്ളമെല്ലാം വറ്റി നല്ല ഒട്ടിപ്പിടിക്കാത്ത അരി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ അരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം നമ്മുടെ ബിരിയാണി. അതിന് വേണ്ടിയിട്ട് നെയ്യ് ഒരല്പം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ആ മസാല ആദ്യമേ ഒന്ന് താഴെ ഒന്ന് ചെറുതായിട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ പുറത്തോട്ട് നമ്മുടെ മീൻ, ഇപ്പോൾ ഒത്തിരി മീനുണ്ടെങ്കിൽ 2 ഇതായിട്ട് വെക്കാം, സ്റ്റെപ്പായിട്ട് വെക്കാം. കുറച്ച് മീനേ ഉള്ളെങ്കിൽ ഒറ്റ സ്റ്റെപ്പായിട്ട് തന്നെ വെക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ സാധാരണ ബിരിയാണിക്ക് ചെയ്യുന്ന പോലെ തന്നെ എല്ലാം അതുപോലെ തന്നെ ചെയ്യുക. ഇതിവിടെ മീൻ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അരി നമ്മളിട്ടു. പിന്നെ നമുക്ക് വേണ്ടുന്നത് അറിയാമല്ലോ, ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല. അതിന് പകരം ഒരു അല്പം ചൂടുവെള്ളത്തിൽ, ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ നമ്മുടെ മഞ്ഞൾ പൊടി കലക്കിയതാണ്. 1 സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് അതാണ് നമ്മുടെ കളറ്. അല്ലാതെ എസൻസ് ചേർക്കേണ്ടവർക്ക് എസൻസ് ചേർക്കാം. കളർ ഫുഡ് കളർ ചേർക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ മഞ്ഞൾ പൊടി ഇട്ടു. അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഉള്ളി ഫ്രൈ ചെയ്തത്, പിന്നെ പുതിനയില, മല്ലിയില എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ഒരു ചെറിയ ഒരു ലെയറ് അരിയും കൂടി ഇട്ട് അതിൻ്റെ പുറത്ത് വീണ്ടും മസാല ഇട്ട് വീണ്ടും നമ്മൾ മീൻ എടുത്ത് വെച്ച് വീണ്ടും നമ്മൾ സാധാരണ ആ ബിരിയാണിക്ക് ചെയ്യുന്ന സ്റ്റെപ്പ് പോലെ തന്നെ ചെയ്യുകയാണ്. വീണ്ടും ആ ഒരു ലെയറൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഞാനൊരു അല്പം ഗരം മസാലയും കൂടെ ഇതിൻ്റെ പുറത്ത് ചേർക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് അത്. ഇനി ദം ചെയ്തെടുക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്തു. ഇത്രയും ആയപ്പം നമ്മുടെ ബിരിയാണിയുടെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഒരു 1 സ്പൂൺ നെയ്യൂടെ മുകളിൽ നമുക്കൊന്ന് ഒഴിക്കാം. അതിനുശേഷം ഒരു അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആവി പോകാത്ത അടപ്പാണെങ്കിൽ അതായിരിക്കുന്ന അതായാലും മതി. ഇല്ല, നമുക്ക് മൈദ ഒന്നും നമ്മൾ ഇട്ട് വെക്കുന്നില്ല. നമുക്ക് ഈ അലൂമിനിയം ഫോയിൽ തന്നെയാണ് ധാരാളം. ഇത് നമ്മളൊരു ചെറിയ തീയിൽ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമ്മളിത് വേവിക്കുകയാണ്. ദം ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പണാക്കി നോക്കാം. 5 മുതൽ 10 മിനിറ്റ് വരെ ദം ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മളിത് എടുക്കുന്നത്. നമ്മുടെ ബിരിയാണി, നമ്മുടെ മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. പിന്നെ മീൻ ആയതുകൊണ്ട് പെതുക്കെ ഇളക്കി എടുക്കാവുള്ളൂ. നമ്മൾ ചിക്കനൊക്കെ എടുക്കുന്ന പോലെ കുത്തിയൊന്നും ഇളക്കി എടുക്കരുത്. അപ്പോൾ നമ്മുടെ ബിരിയാണി തന്നെ, നമ്മുടെ അരിയൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. സൂപ്പർ ബിരിയാണി, വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഞാൻ ഒരല്പം സലാഡൂടെ ചേർക്കുന്നു. അപ്പോൾ ഒരു ഗുമ്മന് ആ സലാഡൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അതായത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ, താങ്ക് യു.